பணிவின் நிறவாய் குரு அருளியதீ குரு மார்க்கம். വേണ്ടത് അവർക്ക് മാത്രമേ നമ്മൾ അത് ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. ആ തിരുപടി മുടിയാത്തവൻ്റെ കൂടെ പോയെങ്കിൽ മുടിഞ്ഞവൻ്റെ കൂടെ പോയെങ്കിൽ നമ്മളും രക്ഷപ്പെടുകയുള്ളൂ. അല്ലാത്തവൻ്റെ കൂടെ പോയാൽ അവരും രക്ഷയില്ല, നമ്മളും രക്ഷയില്ല. അതാണ് ഈ വേദപണ്ഡിതന്മാർക്കൊക്കെ പറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ തിരിച്ചറിയണം. അത് അറിവാണ് ഗുരു. ഒരു ഗുരു ത്രിമൂർത്തി സമ്പ്രദായം അതാണ്. അത് അപ്പുറം കടന്നു നിൽക്കുന്ന ഒരു ഗുരുവിന് മാത്രമേ ഒരു ശിഷ്യനെ രക്ഷിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള ഗുരുവിന് ഒരു ശിഷ്യൻ്റെ ജീവനെ കണ്ടറിയാനുള്ള ശേഷിയുണ്ട്. ആ ജീവൻ്റെ കുറവുകൾ പരിഹരിച്ച് കൈപിടിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറ്റേത് കണ്ണുമുട്ടണം കണ്ണുമുട്ടണം എങ്ങനെ വഴി കാണിക്കും? അദ്ദേഹത്തിൻ്റെ ജീവനെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ഉറപ്പില്ല. അതാണ് തിരുമുടി ശ്രീനാരായണ ഗുരു പറഞ്ഞത്. നമ്മുടെ ഈ വാസന തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിലൂടെ തന്നെയാണ് ഗുരുവിനെ തിരിച്ചറിയുന്നത്. ആ അതിനൊരു മുൻവാസന നമ്മുടെ അത് നമ്മുടെ കുടുംബ പാരമ്പര്യം, നമ്മൾ കടന്നു വന്ന ഒരു പാരമ്പര്യം ഉണ്ടല്ലോ. ആ പാരമ്പര്യത്തിൽ അങ്ങനെ വാസന ഇല്ലെങ്കിൽ നമുക്കും അത് കാണുകയില്ല. അതാണ് പെട്ടെന്ന് എല്ലാവർക്കും കിട്ടാത്തത്. ഏതെങ്കിലുമൊക്കെ ജന്മത്തെ ഏതും രീതികളെ നമുക്കിങ്ങനൊരു വാസന കിട്ടണം. നിങ്ങളുടെ കുടുംബത്തിൽ മറ്റ് ആരെങ്കിലും സഹോദരങ്ങളായിട്ടുള്ള ആളുകൾ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ആ എൻ്റെ ഒരു പെങ്ങളെ കൊണ്ടൊന്ന് കാണിച്ചിട്ട് പോയി. എന്നാലും ആ അല്ല, അവരൊക്കെ അതിൽ നിൽക്കുന്നത്, അവരതൊന്നും അതിൽ വരുത്തില്ല. ഞാൻ വന്നത് എന്തോ, അത് ഞാൻ വന്നത് എനിക്ക് മനസ്സിലായി. ഗുരു പറഞ്ഞല്ലോ, ഞാനും നീയുമായിട്ടൊരു ബന്ധമുണ്ട്. അതാണ് ആ ബന്ധത്തിൻ്റെ പേരത്താണ് ഞാൻ വന്നത്. അല്ലാതെ എൻ്റെ അറിവിലും അല്ല. ആ ബന്ധം ദൈവം ഇങ്ങനെ വിളിച്ച് അടുപ്പിച്ചതാണ്, ആകർഷിപ്പിച്ചതാണ്. അതിന് ചില നിമിത്തങ്ങളുള്ളതാണ് ഈ കാരണങ്ങളൊക്കെ. അതാണ് ഞാൻ വന്നത്. അല്ല എൻ്റെ കഴിവൊന്നുമല്ല, ഗുരു ദൈവത്തിൻ്റെ ഒരു നിശ്ചയമാണ് ഗുരുവിനെ കാണണം. അതുകൊണ്ടാണ് പിന്നെ ഈ കർമ്മങ്ങൾ. നമ്മുടെ ഔഷധ നിർമ്മാണ ഫാക്ടറിയിലായിരുന്നല്ലോ ജോലി, കഴിഞ്ഞിട്ട് എന്താ പോകുന്നത്? എന്തുകൊണ്ടാണ് ആശ്രമത്തിൽ നിന്ന് ആശ്രമത്തിൽ രീതിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തോന്നാനുള്ള കാര്യം? അത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് എൻ്റെ മനസ്സിലൊരു ഗുരുവിൻ്റെ ശിഷ്യന്മാരല്ല അവിടുത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ എനിക്ക് അവരുടെ സമകാലികരുടെ പ്രവർത്തനം തങ്ങളിൽ തങ്ങളിൽ ജയിലില്ലാതെ ജുണ പറയുക, കുറ്റം പറയുക, സ്നേഹമില്ലായ്മ. ഞാൻ നിൽക്കുന്നത് ഒരു ഗുരുവിൻ്റെ കൂടെ ആണ്, ഇവിടെ ഇതൊന്നും ആവർത്തിച്ചുകൂടാ. വിശ്വാസികളിൽ ഇല്ലാതെ വരുമ്പോൾ ഇത് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേദന വരും. അത് അവരുടെ ഭക്ഷണ രീതിയിലും അവിടുത്തെ പെരുമാറ്റത്തിലും. പിന്നെ ഞാൻ ആഗ്രഹിച്ചത് ഇവിടുത്തെ സന്യാസി എന്ന് പറയുമ്പം വലിയ ഇതായിട്ട് വിചാരിച്ചു. പക്ഷെ അവരിൽ നിന്ന് വരെ മോശമായ അനുഭവം. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മളതിനെ കുറ്റം പറഞ്ഞതിനേക്കാൾ ഞാൻ ഞങ്ങൾ മാറി. ഇവിടെ ഇതൊരു കർമ്മഭൂമിയാണ്, ഇവിടെ എല്ലാവരും അല്ല അന്തരീക്ഷത്തിലൊക്കെ ഒരുല്ല. ഈ ജോലിയിൽ നിന്ന് ആ ആശ്രമ അന്തരീക്ഷത്തിൽ നിന്ന് ആ അവിടെ നമ്മൾ ഇവർ, കാരണം ഞാൻ അതിനേക്കാൾ നല്ല ഭരണ സംവിധാനം കണ്ടിട്ട് വന്ന ആളാകുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഭരണങ്ങൾ, ഇവിടുത്തെ സന്യാസിമാരൊക്കെ, നമ്മൾ പല സന്യാസിമാരായാലും സമകാലികത കൂടുതലും, അത് അവരുടെ അറിവുകളുകൊണ്ട് അജ്ഞതുകൊണ്ടാണ്. ഒരു ലോക മഹാഗുരുവിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് എൻ്റെ ചിന്തയിലും പ്രവർത്തി സഹോദരങ്ങളുടെ അവിടെ സഹജീവികളുടെ അതൊരു ചിന്തയൊന്നുമില്ല. എല്ലാവരും ഒരു സാധാരണ വെളിയിലെ പോലെ കാണുക. പിന്നെ പ്രാർത്ഥിക്കുന്നു, വരയ്ക്കും, ഗുരു വയ്ക്കും, ഭക്ഷണം ഇടുന്നു, ഇതല്ല. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വേദനകൾ തോന്നുന്നു. ഈ ആചാരങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ ഒരു ഉന്നതമായ സാംസ്കാരിക, അവർ പരിവർത്തനം ഉണ്ടാവുന്നില്ല, അവർ മാനസാന്തരപ്പെടുന്നില്ല. നേരത്തെ ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുന്നെങ്കിലും പരിണാമം വരുന്നില്ല. ആ പരിണാമമല്ല, മാനസാന്തരം. മനസ്സിനെ പരിവർത്തനം എടുക്കുന്നില്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ജനിക്കണം. ഞാനൊരു ഗുരുവിശ്വാസിയാണ്, എനിക്ക് പലത് ചിന്തിക്കാനും പറയാനും ഒക്കെ പരിമിതികളുണ്ട്. ഞാൻ ഇന്നലെ വരെ ജീവിച്ച ആളല്ല. ഇന്നലെ വരെ ആത്മലാഭത്തിന് വേണ്ടിയായിരിക്കും ജീവിച്ചെങ്കിൽ ഞാൻ ഇപ്പോൾ വായിക്കണം പിന്നെ ഭൗതിക ലാഭത്തിന് വേണ്ടിയാണ് ജീവിച്ചെങ്കിൽ ഇന്ന് ആത്മലാഭം കൂടെയാണ്. അതെന്നാലും ഗുരുസന്നിധിയിൽ നിന്ന് ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം രേഖപ്പെടും. ജീവൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തില്ലേ? അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് ജീവിച്ചെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ കാണാൻ വന്നപ്പം ഈ ആദർശങ്ങളൊന്നും ഗുരു പറയുന്നതല്ലാതെ ഇവരിൽ കാണുന്നില്ല.
അതിപ്പോ ഈ ആശ്രമത്തിന്റെ നേതൃത്വത്തിന്റെ ഒരു വിഷയം അല്ല, നല്ല കുഴപ്പമൊന്നുമില്ല. അത് തന്നെയല്ല ഗുരു പറഞ്ഞു, ഞാൻ പിന്നെ വേറെ എനിക്കെന്തോ നിൽക്കാനുള്ള ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് പോരാൻ തോന്നുന്നേ. അങ്ങനെയും ഉണ്ട്, കാരണമില്ലാതെ ഒന്നും വരില്ലല്ലോ. പിന്നെ ഗുരു പറഞ്ഞിട്ടില്ലേ ഇതല്ല ഒരച്ഛൻ വരുന്നവരല്ല. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ആശ്രമത്തിൽ പോകുന്നത് ജീവിതം പഠിക്കാനാണ്. ശരിയാണ്, ഇവിടെ എല്ലാത്തരം ആൾക്കാരുണ്ട്. അവരുടെ ജീവിച്ച് പഠിക്കുന്നവൻ ലോകത്ത് ഒന്നിനെയും പരാജയമില്ല. ഇവിടെ ഗുരു പുലിയും കരടിയും പാമ്പിനെയും പ്രാവിനെയും എല്ലാം ഒന്നിച്ച് ഒരു കൂട്ടിട്ടിരിക്കുക. അപ്പം അത് അതിൻ്റെതായ സ്വഭാവങ്ങളൊക്കെ അതല്ലേ, അത് വരും. അത് ചിന്തിക്കാൻ കാര്യമുള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ സഹിച്ച് നിൽക്കണം. അത് എന്നെ കൊണ്ട് പറ്റിയില്ല, എന്തോ എൻ്റെ ഒരു ജീവൻ്റെ കുറവാണോ എന്നുള്ളതാ എനിക്ക് അറിഞ്ഞൂടാ. ഈ പറയുന്ന കർമ്മ മേഖലയിൽ നിന്ന് മാറി നിന്നല്ലേ അത്രയേ ഉള്ളൂ. വിശ്വാസത്തിലും മറ്റു കാര്യത്തിലും കുടുംബത്തെ നോക്കുന്ന കാര്യത്തിലെല്ലാം ഒന്നും ഒരു മറ്റോ ഇല്ല. അത് ഇപ്പോഴും ഇല്ല, അപ്പോഴും ഇല്ല. ഞാൻ വിശ്വാസമാണ് കേട്ടോ തെറ്റിക്കാൻ തോന്നുന്നില്ല. ഇവിടെ എൻ്റെ ഒപ്പം വരാത്തത് കൊണ്ടാണുള്ള വഴക്കുള്ളൂ. ഒരു വീട്ടുകാരെ അവരൊക്കെ പുറകോട്ട് പുറകോട്ട് പോകുന്നില്ല. എനിക്ക് അത് ഇഷ്ടമല്ല. പക്ഷെ അതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് ഞാൻ മനസ്സിലാക്കിയ പോലെ ഇനി വരും തലമുറയോട്, അതായത് ഗുരുവിശ്വാസത്തിലോട്ട് ഉള്ളവർ, ഗുരുവിശ്വാസത്തിൽ ജനിക്കുന്ന പുതിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരോട് ജോർജേട്ടന് ഗുരുവിൽ നിന്ന് മനസ്സിലാക്കി അവരോട് എന്താണ് പറയാനുള്ളത്? അവർ എങ്ങനെ ജീവിക്കണം, എന്താണ് അവരുടെ ഒരു കാഴ്ചപ്പാടായി സൂക്ഷിക്കേണ്ടതെന്നാണ് ജോർജേട്ടൻ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അതിന് ഇപ്പം ഈ നമ്മുടെ പരമ്പരയിൽ ഈ ഗുരുവിനെ കണ്ടവർ തന്നെയാണ് അവരുടെ പരമ്പരയിലെ കുട്ടികൾ അവരെ ആ രീതിയിൽ വളർത്തണം. പക്ഷേ ഇപ്പം നമ്മൾ അത് അങ്ങനൊരു പരമ്പര കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഈ അറിവുകൾ സ്വരൂപിച്ച് വരുന്നിട്ട് ഈ പുറം ലോകത്തിന് ഒരറിവ് കൊടുക്കണം, വരുന്ന തലമുറ എങ്ങനെയായിരിക്കണം. അപ്പം അതിൽ ആ തലമുറയ്ക്ക് ആദ്യമായിട്ട് കൊടുക്കേണ്ടത് ഗുരു പറഞ്ഞൊരു ശിസ്തിയായിരിക്കണം. ശിസ്തി ഒരു തല ഒരു കുട്ടി സൽസന്താനമല്ലെങ്കിൽ ആ ഒരു സൽസന്താനങ്ങൾക്ക് സൃഷ്ടിക്കേണ്ട അറിവാണ് ആദ്യം ഈ തലമുറയ്ക്ക് കൊടുക്കേണ്ടത്. കാരണം എന്താണെന്നറിയോ, ഒരു സൽസന്താനം എങ്ങനെ ജനിക്കാൻ വേണ്ട അറിവാണ് ആദ്യം എല്ലാ മാതാപിതാക്കൾക്കും കൊടുക്കണം. ആ മാതാ അങ്ങനെയുള്ളൊരു അറിവ് ആദ്യം പകർന്നു കൊടുക്കണം. അത് നമ്മൾ ഞാനത് പറയാനിരിക്കുകയാണ്. അത് നമ്മുടെ ഈ പ്രകാശ സഭയിലൂടെ ചെയ്യണം. ഗുരു അത് അങ്ങനെ നിന്ന് കുറച്ച് ഗുരു ആ ഒരു അറിവ് ആദ്യം തന്നായിരുന്നു. കൊല്ലത്തുള്ള ഒരു പിന്നെ ഒരാളെ കൊണ്ട് ഗുരു ഒരു ചെറിയ പുസ്തകം എഴുതിച്ചു, സൃഷ്ടി. അത് ഇവിടെ പിന്നോട് ആർക്കും കൊടുക്കാതായി, മനോഹരഭാരതി. പക്ഷെ മനോഹരഭാരതി മനോഹരഭാരതി പിന്നെ അദ്ദേഹം വേറൊരു ഇത് ചെയ്തു പറഞ്ഞാൽ അദ്ദേഹം ഒരു നോവലായിട്ട് എഴുതിയപ്പം വലിച്ചുപോലെ എഴുതി. സാധാരണക്കാർക്ക് അത് മൊത്തം വായിച്ചെങ്കിൽ സൃഷ്ടിയെക്കുറിച്ച് അറിയും. അതല്ല, അത് കുറച്ചുകൂടെ തിരഞ്ഞെടുത്ത് അതെൻ്റെ പ്രാധാന്യമായ കാര്യങ്ങളായി ചെറിയ ലേഖകളായിട്ട് നമ്മുടെ പരമ്പരയ്ക്ക് വിവാഹം കഴിയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കണം. അത് തന്നെയല്ല, കൗൺസിലിംഗ് കൊടുക്കണം. കാരണം അവരെ പഠിപ്പിക്കണം, നിങ്ങൾ രണ്ട് മാതാപിതാക്കളുടെ രണ്ട് അന്തരീക്ഷത്തിൽ ജനിച്ച് വളർന്നതാണ്, നിങ്ങളുടെ വ്യത്യസ്തമായ സംസ്കാരവും വ്യത്യസ്തമായ രീതികളാണല്ലോ അവർക്ക്. അപ്പോൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് അത് പൊരുത്തപ്പെട്ടു പോകണമെങ്കിൽ അവർക്കൊരു ധാരണ ഉണ്ടാകണം. അതിനൊരു കൗൺസിലിംഗ് വേണം. അപ്പം ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാണെങ്കിൽ ഒരു സൽസന്താനത്തിനേ പറ്റൂ, മനുഷ്യനെ പറ്റൂ. ഇപ്പം മനുഷ്യരില്ല, എൻ്റെ അറിവില്ല, മനുഷ്യ രൂപമുണ്ടെന്നേ ഉള്ളൂ. നമ്മളെല്ലാം മനുഷ്യ രൂപമാണെന്നേ ഉള്ളൂ. നമ്മളാരും മനുഷ്യരല്ല. കാരണം എന്താണെന്നറിയോ, നമ്മളും അങ്ങനെയുള്ളൊരു അറിവിലല്ല ജനിച്ചത്. നമ്മുടെയൊക്കെ അമ്മ ഗർഭിണിയായപ്പോഴാണ് നമുക്ക് അച്ഛനായത്. അതുവരെ ഒരു അറിവിലല്ല. അപ്പം അറിവിൽ ജന്മം കിട്ടിയെങ്കിൽ അതിന് അത് തന്നെയെല്ലാം പക്ഷി മൃഗാദികളെല്ലാം അതിൻ്റെ സന്തതി പരമ്പരയ്ക്ക് സമയവും കാലവും അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ നമുക്കുണ്ട് ആചാര്യന്മാർ ആയുർവേദം എഴുതിയപ്പോൾ ആദ്യമേ സൃഷ്ടിയെക്കുറിച്ചാണ് അവർ എഴുതിയത്. ഒരു ജീവൻ ആ നല്ല ജീവനെ സംരക്ഷിക്കാനാണ്, അവരുടെ ആയുസ്സും ആരോഗ്യം നിലനിർത്താനാണ് ആയുർവേദം അവർ എഴുതിയത്. അപ്പം ഇവിടെ ഒരു കാലഘട്ടത്തിൽ ഈ ചാതുർവർണ്ണയം വന്ന് പരണ്യവർഗത്തിൻ്റെ ഭരണം വന്നപ്പോൾ ഈ ആയുർവേദത്തിൽ നിന്ന് ഈ സൃഷ്ടി എടുത്തു കളഞ്ഞു. പിന്നെ കുറച്ച് ബ്രാഹ്മണർ മാത്രമേ കൈകാര്യം ചെയ്തു. സാധാരണക്കാരന് പിന്നെ അക്ഷരം പഠിക്കാനോ വായിക്കും മറ്റൊന്നിനും സ്വാതന്ത്ര്യമില്ലാതെ അടിമകളായപ്പോഴേ ഈ ഒരു അറിവ് പോയി. ആ അറിവ് ഇതങ്ങ് പടർന്നു. അതുകൊണ്ട് കുറേ പ്യാസിന് കൈയും കാലും വെച്ചാലാണ് നമ്മളൊക്കെ നല്ല മനുഷ്യൻ ജനിക്കണമെങ്കിൽ മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് ജനിക്കണം. അതിന് അതാണ് ഒരു ജനനത്തിന് സമയം വലിയൊരു ഘടകമാണ്.
അല്ലി പറഞ്ഞു നല്ല നേരത്തുനിന്ന് പറഞ്ഞേ ആ നേരം അത് ആ മാതാപിതാക്കൾ വിവാഹത്തിന് മുമ്പേ പഠിക്കണം. ശരിയാണ്, നമ്മൾ വീട് വെക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശുഭകാര്യത്തിന് നല്ല സമയം അതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു നല്ലതിലേക്ക് വരാനുള്ള ആദ്യം തുടങ്ങാം. അവിടെ തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും രക്ഷയില്ല. അതാണ് ഇപ്പോഴത്തെ അറിവ് മാതാപിതാക്കൾ ആവുന്നവർക്കുണ്ടാവണം. അവർ ത്യാഗപ്പെട്ടെടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ്? അതാണ് ഗുരു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതില്ലാതെ നമ്മൾ എന്ത് കൊണ്ടുവന്നാലും ആ കുഞ്ഞിനെ അത് അങ്ങനെ വരുമ്പോൾ അത് ആ മനുഷ്യ കുഞ്ഞാണ്. അത് അപ്പം അതിനെന്ത് പറഞ്ഞാലും മനസ്സിലാകാനും ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി അതിനുണ്ട്. ഈ മരവിച്ച കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. പണ്ട് നമ്മൾ അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ ആ ഗുരു നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യമേ സൃഷ്ടിയെ കുറിച്ച് തരണം. തെളിഞ്ഞ മനസ്സുള്ള കുഞ്ഞ് ജനിക്കണം. അതിന് വേണ്ട ഒരു അറിവ് കൂടി നമ്മൾ ആ സൃഷ്ടി കർമ്മത്തിൽ ഉണ്ടാവണം എന്നാണ് ജോർജ് ചേട്ടൻ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വളർച്ച ജീവിതത്തെക്കുറിച്ച്, പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച്. അതാണ് ബ്രഹ്മചര്യ കാലഘട്ടം. അവർ 30 വയസ്സ് വരെ കാണും. 1 മുതൽ 30 വയസ്സ് വരെ ബ്രഹ്മചര്യ കാലഘട്ടമാണ്. ഈ ഇവൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഗ്രാഗസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അതപ്പം വേറൊരു ധർമ്മമായിപ്പോകും. ഇവനിവിടെ പഠിക്കുക എന്നുള്ളത് എങ്ങനെ ഈ ഭൂമിയിൽ എനിക്ക് ഒരു ധർമ്മമുണ്ട്. നാല് ധർമ്മങ്ങളുണ്ട്. അപ്പോൾ ആ നാല് ആശ്രമങ്ങളാണല്ലോ ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, പിന്നെ അല്ല ഗൃഹസ്ഥാശ്രം, വാനപ്രസ്ഥം, സന്യാസം. അപ്പോൾ ഇത് ഘട്ടഘട്ടമായി മനസ്സിലാക്കണം. ഇത് നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുത്തിട്ട് ആ അറിവിൽ കൊണ്ടുവരണം. അത് അപ്പോഴേ നമ്മുടെ തലമുറ നന്നാക്കും. അല്ലാതെ വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ആ ഇനി ഉണ്ടാകണം. അത് ഗുരു സങ്കല്പത്തിലൂടെ ആകുമ്പോഴേ. ഗുരുക്കന്മാരത് പറഞ്ഞു തരത്തില്ല. ഗുരുവെല്ലാം അവരിതെല്ലാം ചൂണ്ടിക്കാണിക്കുകയുള്ളൂ. ഈ ഒരു രീതി വരണമെങ്കിൽ ആദ്യം പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ആദ്യം അഖണ്ഡനാമ ജപം കറക്റ്റാണ്. അപ്പോഴാണ് നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ ഈ നമ്മുടെ പരിവർത്തനത്തിന് അതും ഈ പറഞ്ഞ ഇതും കൂടെ വരുമ്പോഴത്തേക്കും പ്രാർത്ഥന കൂടെ വരുമ്പോഴത്തേക്കും കൃത്യനിഷ്ഠയും അഖണ്ഡനാമ ജപം കൂടെ വരുമ്പോഴാണ് ഈ ജീവന്റെ ഉയർച്ചയും അത് മക്കളായിട്ട് ഉയർന്നു വരുന്നത്. അത് നമ്മൾ ആ ഒരു അറിവ് വരുമ്പോൾ അവിടെ തൊട്ട് സ്വിച്ച് തൊട്ട് നമ്മൾ തുടങ്ങിയില്ലാതെ സ്വിച്ച് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താലും ആ കമിഴ്ത്തി വെച്ച കുടത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ ഉള്ളു. അപ്പം അവിടെയാണ് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത്. അത് കുറച്ച് കാലം അങ്ങനെ കുറേ കാലം അങ്ങനെ ഗുരുവിൻ്റെ ആശ്രമത്തിൽ അങ്ങനെ പൊട്ടി നിന്നുകൊണ്ട് ജീവിച്ച് പിന്നെ മാറി ആശയത്തിൽ നിന്നല്ല ആശ്രമത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി. ഈ അന്തരീക്ഷം ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ അതിനെ ഒന്ന് ശുദ്ധീകരിക്കാനും നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് അവിടെ നിൽക്കാനും പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണ്ടേ? ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം? അതിന് ഇപ്പോഴങ്ങനെയുള്ളൊരു അന്തരീക്ഷം ഇല്ല. കാരണം അതിനെ മലിനീകരണപ്പെടുത്തി കളഞ്ഞു. കാരണം ഗുരുവിൻ്റെ വാക്ക് തെറ്റിച്ചതാണ് എല്ലാത്തിനും. ഞാനങ്ങനെ ഉദിക്കുകയൊക്കെ പറയുന്നത്. അപ്പോൾ ഗുരുവിനെ ധിക്കരിക്കുകയും ഗുരുവിൻ്റെ വാക്ക് തെറ്റിക്കുകയും ഗുരുവിനെ അനുസരിക്കാതെ വരുമ്പോൾ അവിടെ പ്രകൃതി തന്നെ മാറിയിട്ട് അവിടെ ഒരു സത്യം. അത് ആ സത്യത്തെ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. അതുകൊണ്ട് ആ അന്തരീക്ഷം അതിന് ഇനി നല്ല മക്കൾ വന്നോ എടുത്തോളും. നമുക്ക് ആശ്രമം എന്ന് പറയുമ്പോൾ ഒരു കർമ്മഭൂമിയാണ്. അവിടെ ഇങ്ങനെ ആൾക്കാർ വരും ഭൂമി തലമുറ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ കൂടുതൽ വിഷമിക്കേണ്ട. നമ്മളാണ് ഗുരു. എന്ത് നമുക്കെല്ലാം പറഞ്ഞു തന്നിട്ടുള്ള ഗുരു. നമ്മളത് കേട്ട് ജീവിച്ചാൽ മതി നമുക്കെല്ലാം നേരെ ആയിക്കോളൂ. നമ്മൾ വീടാശ്രമമാക്കണമെന്ന് പറഞ്ഞു. വീടാശ്രമമാണെങ്കിൽ പിന്നെ വീട്ടിൽ ഞാൻ മുമ്പ് പറഞ്ഞു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. വീടിൻ്റെ പരിസരം വൃത്തിയായിരിക്കണം. വീട്ടിൽ സമയത്ത് പ്രാർത്ഥന നടത്തണം. പിന്നെ എല്ലാ കാര്യങ്ങളും ആ രീതി വരുമ്പോൾ ആ വീടാശ്രമമാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഗുരുവിനെ സങ്കല്പിച്ച് ചെയ്യുക. പിന്നെ യാമനിയമങ്ങൾ പാലിക്കണം. 7 നേരവും വീട്ടിൽ മണി സമയമാകുമ്പം ഒരു സമയം ഉണ്ടാകണം. ഇവിടെ ഞങ്ങൾ രാവിലെ കഴിഞ്ഞാൽ പിന്നെ 9, 12, 3 വീണ്ടും വൈകിട്ട് പിന്നെ രാത്രി 9 കഴിഞ്ഞേ കിടക്കുകയുള്ളൂ. 12 വരെ നമുക്ക് ചെയ്യാം. ഒരു 3 അഖണ്ഡനാമം ചെയ്ത് ഗുരുദേശം അറിയിക്കണം. അതാണ് ആ യാമനിയമം. അത് പണ്ട് ഭാരതത്തിൽ ഐന്ദവ സിദ്ധാന്തത്തിലുള്ളതാണ്. ഈ ഉണ്ടല്ലയോ. അപ്പോൾ ആ യാമ നിയമമുണ്ട്. അതാണ് മുസ്ലിങ്ങളെടുത്ത് ഹൈന്ദവം എന്ന് പറയുന്നത്.
അല്ലല്ല ആർഷവർ അല്ല ഹൈന്ദവർ എന്ന് പറഞ്ഞാൽ അതല്ല. ഇപ്പൊ രണ്ടും രണ്ടും കൂടെ ഒന്നാക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഈ ഹൈന്ദവർ എന്ന് പറയുന്നവര് തന്നെ ഞങ്ങള് പിന്നെ ഇതിന്റെ നമ്മുടെ എന്താ പറയാ നവോ അവ ഹിന്ദുത്വവും ഇതെല്ലാം ഒന്നാണെന്ന രീതിയിലോട്ട് സനാതനം. അതെ, സനാതനം ഇന്നിപ്പോ ഹിന്ദുത്വവാദികള് അത് രണ്ടും ഒന്നായിട്ട് കാണും. അവര് ഹിന്ദു എന്ന് പറയാൻ കഴിയില്ല. അവർ പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്നത് വൈദികമാണ്, ബ്രാഹ്മണ പിന്നെ അത് ഈ ത്രിമൂർത്തി സമ്പ്രദായം കൂട്ടിച്ചേർത്തേ ഉള്ളൂ. ബ്രാഹ്മണ പിന്നെ താന്ത്രിക വൈദികമാണ് ഇവരിന്ന് പറയുന്ന ഈ അമ്പല വിശ്വാസങ്ങൾ. യഥാർത്ഥ ഹൈന്ദവ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അത് ഭാരതീയ ദർശനമാണ്. ആ ഭാരതീയ ദർശനത്തിനകത്ത് ഏകദൈവ വിശ്വാസമാണ്. അതിൽ സനാതനം എന്ന് പറയുന്നത് ആ ധർമ്മത്തിൻ്റെ ഒന്നാമത്തെ ധർമ്മമാണ് സനാതനം. എന്ന് വെച്ചാൽ സനാതനം എന്ന് പറഞ്ഞാൽ തന്നെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതി എന്നാണ് അർത്ഥം. അപ്പം മാറിക്കൊണ്ടേയിരിക്കും ഈ ധർമ്മം. ഈ പിന്നെ അതിൽ നീ ദൈവം ഒന്നേ ആരാധന സ്വഭാവം മാറും. അതിനാണ് അതിൻ്റെ അതിന് കാരണമുണ്ട്. സത്യയുഗം കഴിഞ്ഞാൽ പിന്നെ ത്രേതായുഗമാണ്. ത്രേതായുഗത്തിലെ മനുഷ്യൻ ജനിക്കുന്നത് ത്രേതായുഗത്തിൽ വരേണ്ടത് മനുഷ്യനാണ്. ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരത്തിൽ വരുമ്പോൾ മനുഷ്യൻ ഒരു പടി ഉയർന്നു. ദേവാവസ്ഥയിലെത്തിയവരെ ജനിക്കാവും. മനുഷ്യൻ ജനിച്ചാൽ അവിടെ പോയി ഗുരുവിനോട് എനിക്ക് പറഞ്ഞത്. അപ്പം ത്രേതായുഗത്തിൽ മനുഷ്യൻ മനുഷ്യനായിട്ട് ജനിച്ച് അവൻ ഒരു ദേവൻ്റെ അവസ്ഥയിലെത്തിയ ജീവനായിരിക്കണം പിന്നെ ദ്വാപരത്തിൽ ജനിക്കേണ്ടത്. ഇപ്പം അന്നത്തെ ആരാധന ആ രീതിയിലാണ്. അവനെ അവൻ ജനിച്ച് ആ രീതിയിൽ അവൻ ആരാധന ചെയ്ത് വരുമ്പോൾ അവൻ പിന്നെ കലിയിലേക്കാണ് വരുന്നത്. അപ്പോൾ അവൻ ഇരുഷി സ്വഭാവത്തിൽ വരും. ഇപ്പോൾ ഇരുഷിയിലാണ് വരേണ്ടത്. അതാണ് ഗുരുവിൻ്റെ അന്തരീക്ഷ ശുദ്ധീകരണം കഴിഞ്ഞ ശേഷം 12 വർഷം കഴിഞ്ഞതോറും മാറ്റമാണ്. ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം ആ ഒരു 1973 ശേഷം ഓരോ 12 വർഷം കഴിയുമ്പോഴും അതെ പരിണാമത്തിൽ മാറ്റം വരുന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ചെറിയ ചെറിയ എങ്കിലും ആ പൂർണ്ണമായ കലിയുടെ ആൾക്കാരായില്ല. കലിയുടെ ആളെന്ന് പറഞ്ഞാൽ ഋഷി സ്വഭാവത്തിലുള്ള ഋഷീശ്വരന്മാരെ പോലുള്ളവരാണ് വരുന്നത്. എങ്കിലേ കലിയുടെ ധർമ്മമുണ്ട്. അവരിനി പോകുന്ന സത്യയുഗത്തിലേക്കാണ് ആ പോകണമെങ്കിൽ അവനിവിടെ ഗുരുവിൻ്റെ ആ ഗുരുവിനെ ഉൾക്കൊള്ളണമെങ്കിൽ ഋഷി സ്വഭാവത്തിലുള്ളവരാക്കേ പറ്റും. സാധാരണ അതാണ് ഇവിടെ നമ്മൾ അങ്ങനെയല്ലേ വിദ്യാഭ്യാസവും. 10ാം ക്ലാസ് കഴിയാതെ നമുക്ക് പിന്നെ പ്ലസ് ടു ഒന്നും മനസ്സിലാകത്തില്ലല്ലോ. അപ്പം അത് കടന്നു കടന്ന് പോകുന്ന പോലെയാണ്. അപ്പം കലിയിൽ ഋഷിമാരാവാറുണ്ട്. നമ്മളൊക്കെ ഇപ്പോഴും മനുഷ്യനായിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ ഒക്കാത്തത്. ഇനി പെട്ടെന്ന് ചുരുക്കി നമ്മുടെ ഒത്തിരിയാലോ ഗുരുവിനെ കുറിച്ച് അല്ലെങ്കിൽ ഗുരുസ്മരണെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ? ഗുരുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് ഈ ഒരു പ്രായത്തിൽ ഗുരു എന്ന് പറയുമ്പോൾ ഉള്ളിൽ തോന്നുന്ന അത് എന്താണെന്ന് ചുരുക്കി പറയാം. ആ പറയാം. അതെ, ബൈബിളിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവിന് ഗതിയില്ലെങ്കിൽ എൻ്റെ മഹാകഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ജീവന് പരിണാമവുമില്ല നല്ല ജന്മവുമില്ലെങ്കിൽ ഇതിവിടെ കിടന്നു പോകും. അപ്പം അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നത് ലോകമൊന്നും നേടിയില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഒരു അനാഥനാണെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു ഗുരുവിനെ കണ്ടെത്തി. അതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം. ഇവിടുത്തെ അംബാനിക്കോ അല്ലെങ്കിൽ അദാനിക്കോ പോലെ ഒരു ഗുരുവിനെ കണ്ടെത്താൻ പറ്റിയില്ല. ആ ഒരു ഭാഗ്യത്തിൽ ഇനി എൻ്റെ എല്ലാ ജന്മങ്ങളും ഗുരു അതിൻ്റെ രീതിയിൽ പോകണമെന്നും അതൊരു വലിയ സ്വത്താണ്. ഇനിയാണ് നമ്മുടെ ജീവനിൽ പുണ്യവും ആർജിക്കും തോറും ഭാഗ്യം അറിയാതെ വരും. അപ്പോൾ നമ്മൾ ഈ കാണുന്നതിലൊന്നും ഭ്രമിക്കാതെ ഇനി വരുന്ന ജന്മം ആണ് നമ്മൾ ഇപ്പോൾ ഗുരുവിനെ കണ്ടതിൻ്റെ സമ്പാദ്യം ഇപ്പോഴൊന്നുമില്ല. ഇപ്പോൾ വേദനയും ദുരിതവും കഷ്ടപ്പാടുകയാണെങ്കിലും ഇനി വരുന്ന ജന്മങ്ങളിൽ അതുണ്ടാകും. ആ ഒരു വിശ്വാസത്തിൽ കൂടി വേണം. അത് നമ്മുടെ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ പ്രാർത്ഥനയും പ്രതിഷ്ഠ ജീവിതത്തിലൂടെ നമ്മൾ അർജിച്ചോണ്ടിരിക്കണം. നമ്മുടെ ജപം കൊണ്ട് അതെ നമ്മുടെ പരിണാമ ശരീരത്തിന് വന്നോണ്ടിരിക്കുന്നു. പരിണാമം ഇനിയുള്ള ജന്മങ്ങളിൽ അതുണ്ടാകും, ഭാഗ്യമായി വരും എന്നാണ് മനസ്സിലായത്. ഭാഗ്യമായിട്ട് വേണമെങ്കിൽ നമ്മൾ വീണ്ടും ഈ ഒരു വാസനയോട് കൂടി ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ ജനിക്കുമ്പോഴാണ്. അത് ഇനിയൊരു 300 വർഷം കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒന്നുമില്ല. സകല ധർമ്മ ഇന്ന് നിലവിലിരിക്കുന്ന സകല കർമ്മധർമ്മങ്ങളും അവസാനിക്കും. അത് പറഞ്ഞിട്ടുണ്ട്, ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി ഇവിടെ സംജാതമാകാൻ പോവുക. അതിൻ്റെ മുന്നോടിയാണ് ഈ കാണുന്ന ഈ പ്രകൃതിയുടെ ഈ മാറ്റങ്ങളും കാര്യങ്ങളും. ആ അതിന് കാരണമുണ്ട്. അതുകൊണ്ടാണ് ഈ പിന്നെ യേശുവും നബിയും പല മതക്കാരും ഒരു ലോകാവസാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
വ്യക്തമായി പറഞ്ഞെങ്കിലും അവരെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഇതാണ് ഗുരു, നമ്മുടെ ഗുരു അത് പറഞ്ഞു മനസ്സിലാക്കി. 25 ചതുരൂപങ്ങൾക്കപ്പുറം ലോകത്തിന് പറ്റിയ ഞാനത് വിവരിക്കുന്നില്ല. ആ പരാജയം അവിടം തൊട്ട് പിന്നെ നമ്മളെ ഭരിക്കുന്നത് പൈശാചികമാണ്, പൈശാചിക ലോകമാണ്. അതാണ് നന്തിന്മയെന്നു നിലനിൽക്കാനൊക്കാവുന്നു. ദൈവത്തിൽ നിന്ന് ആർക്കും ഒരു ഇതുമില്ലാതെ വന്ന് അങ്ങനെ ചിതറി വന്ന് പിന്നെ ഏതാണ്ട് ഒരു 7 പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ശ്രീമൂർത്തി സമ്പ്രദായത്തിലുള്ള വന്നുകൊണ്ടേ ജിന്നുക്കൾ വന്നു. അതുകൊണ്ടാണ് ഈ വന്ന 2444 രാജാജന്മാരുടെ അന്ത്യം വളരെ ശോചനീയമായി, വളരെ ദുഃഖകരമായി. ആരും നേരെ ചൊവ്വെ ഇവിടെ നിന്ന് കടന്നു പോയിട്ടില്ല. കാരണം ഈ ജിന്നിൻ്റെ ലോകത്ത് അവർ സമ്മതിച്ചില്ല. സമകാലികരായ നമ്മളെ അവർ ബാധിച്ചിട്ട് നമ്മളാണ് പിന്നെ അവരെ കൊല്ലാൻ നൽകുന്നത്. അതാണ് ഇന്ന് വരെ ആചാര്യന്മാർക്കെതിരെ തിരിഞ്ഞത് നമ്മൾ സമകാലീനർ തന്നെയാണ്. അതാണ് അതിനൊരു ഉദാഹരണമാണ്. ആചാര്യന്മാർക്കെതിരെ തിരിഞ്ഞത് നമ്മൾ സമകാലീനർ തന്നെയാണ്. അതാണ് അതിനൊരു ഉദാഹരണമാണ്. പിന്നെ പെശക ഞായറാഴ്ച യേശുവിനെ കഴുതപ്പുറത്ത് കയറ്റി അവരിങ്ങനെ ഘോഷയാത്രയായിട്ട് പോയവർ പിറ്റേ ദിവസം ഇവനെ ക്രൂശിക്കാന്ന് പറയാൻ, കാരണം ഒരു രാത്രി കൊണ്ട് എങ്ങനെ മാറിയവർ, അവരൊന്നിച്ച് കൈയെടുത്ത് ഇവനെ ക്രൂശിക്കുക. വലിയ ചരിത്രങ്ങളാണ്. അപ്പം അതിൻ്റെ കാരണം ഇതാണ്, പൈശാചികം നമ്മളിലേക്ക് പടർന്നു പിടിച്ചിട്ട് നമ്മൾ അവരുടെ സന്തതികളായിട്ട് മാറി. കാരണം ഇവിടെ യഥാർത്ഥമായ ദൈവവിശ്വാസവും കാര്യങ്ങളൊക്കെ മാഞ്ഞു പോയില്ലേ, ഗുരുമാർഗം പോയില്ലേ, ദൈവത്തിൻ്റെ സ്ഥാപം കൊണ്ടാണ് പിന്നെ വന്നത്. അങ്ങനെ വന്നാണ് ഈ കാവും കുളവും മറയും മറയൊക്കെ വന്നു. പിന്നെ ഇവിടെ ഒന്നുമില്ലാതെ ശൂന്യമായി കിടന്നപ്പോഴാണ് ഈ ആചാര്യന്മാരെ വിട്ടത്. അവർ വന്നവരെ എല്ലാം ഇത് പാട്ടിലാക്കി, അവർ നേരെയൊക്കെ വന്നവരൊന്നും നടത്തിയില്ല. അങ്ങനെ വന്നപ്പം വീണ്ടും ഇത് ശൂന്യമായി. അപ്പോഴാണ് ഇവിടെ കുറച്ച് മതങ്ങളും കുറേ തെറ്റായ ഈ വൈദിക മതം കടന്നു വന്നതുകൂടിയാണ് ഇന്ത്യയെ നശിപ്പിച്ചത്. അതുകൊണ്ട് എന്ത് പറ്റിയ ഗുരു പറഞ്ഞിരിക്കുന്നൊരു വാക്ക്, ഈശ്വരനും ദൈവവും പരബ്രഹ്മവും ബ്രഹ്മവും തമ്മിലുള്ള അവസ്ഥാന്തരങ്ങൾ അറിയാതെ പോയതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആത്മീയ പരാജയം. ഇതെന്താണെന്ന് അറിയണം ഇന്ത്യ. അതിനി അറിയുന്ന അത് നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ, അതും ഒരു അങ്ങ് പഠിപ്പിച്ചെങ്കിലേ ഗുരുവിനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് ഇവിടെ വെച്ചാൽ മറ്റൊരു അവസരത്തിൽ മറ്റ് കൂടുതൽ കാര്യങ്ങൾ, ഇപ്പം ജോർജ് ചേട്ടനോട് സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല, ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ്. ഇനിയും കുറേ കാര്യങ്ങൾ, അതായത് ജോർജ് ചേട്ടൻ ഗുരുവിനോടൊപ്പം ജീവിച്ചിട്ട് അങ്ങനെ നിരവധി പേര് അവരുടെ അനുഭവങ്ങളും അവർ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും ഇനി വരുന്ന തലമുറയ്ക്ക് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഗുരുമാർഗം പ്രകാശ സഭ ഈ ഒരു പ്രോഗ്രാമിലൂടെ, അതായത് ഗുരുപഥം എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയും ജോർജ് ചേട്ടന് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റൊരു അവസരത്തിൽ കവർ ചെയ്യുന്നതാണ്. തൽക്കാലം ഇത് നിർത്തുന്നു. സത്യേശ്വരൻ.